ഒരു വലിയ ഒരു വ്യവസായി. അദ്ദേഹത്തിന് വലിയൊരു വ്യവസായമുണ്ട്. അതിൽ 10-200 പേര് ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം വളരെ ഒരു വിജയിച്ച വ്യവസായിയാണ്. അദ്ദേഹത്തിന്റെ മകനാണെങ്കിൽ ഒരു വിദേശ രാജ്യത്ത് MBAക്ക് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ ഒരിക്കലും ഈ വ്യവസായത്തിലെ വന്നിട്ടില്ല. അവൻ വളരെ ചെറുപ്പത്തിൽ തന്നെ പുറത്ത് പഠിക്കാൻ പോയി. അങ്ങനെ 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 പഠിച്ച MBAക്ക് പഠിച്ചോണ്ടിരിക്കും. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അവൻ തിരിച്ചെത്തി. തിരിച്ചെത്തിയപ്പോഴാണ് ഇവനൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഇവന്റെ അച്ഛൻ വലിയൊരു വ്യവസായിയാണ്. അപ്പൊ തന്റെ വ്യവസായത്തെ കുറിച്ചൊന്നും അങ്ങനെ മകനോട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. അപ്പോ ഇവനാണെങ്കിൽ വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBAയുടെ ഡിഗ്രി ഒക്കെ എടുത്തിട്ട് അങ്ങനെ മുടുക്കനായിട്ട് റാങ്കൊക്കെ വാങ്ങിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഈ വ്യവസായി അദ്ദേഹത്തിന്റെ മകനെ തന്റെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ സെക്യൂരിറ്റിയെ കിടന്ന് അകത്ത് പോയി. അപ്പോ ഒരാളോട് അച്ഛൻ പറഞ്ഞു, ഒരു സെക്യൂരിറ്റിക്കാരനെ വിളിച്ചു പറഞ്ഞു, എന്റെ മകനാണ്, ഇവനെ ഇത് ഒക്കെ നടന്നൊന്ന് കാണിക്കണം, ഇവൻ ഇതൊന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്, അതിനെന്താ ഞാൻ കാണിക്കാന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ എല്ലാം കൊണ്ട് കാണിച്ച് തിരിച്ച് ബോർഡ് റൂമിൽ വന്നു. ബോർഡ് കൂടുന്ന റൂമില് അപ്പൊ അവിടെ എല്ലാരും ഉണ്ട്. അപ്പോ അവൻ ഇങ്ങനെ വന്ന് കയറിയപ്പോഴത്തേക്കും അച്ഛൻ മറ്റ് ഡയറക്ടേഴ്സിനോട് പറഞ്ഞു, എന്റെ മകനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഇവൻ ഇങ്ങനെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിലോ വേറെ വലിയൊരു യൂണിവേഴ്സിറ്റിയിലോ ഇപ്പൊ ഇത്രയും കാലം പഠിക്കുകയായിരുന്നു, ബിസിനസ്സൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്, അപ്പൊ തീർച്ചയായിട്ടും അവനെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം, എന്റെ അടുത്ത അനന്തരാവകാശിയായിട്ടാണ് അവൻ വരുന്നത്, അപ്പൊ നിങ്ങളെല്ലാം കൂടെ അവനെ ഒന്ന് പരിചയപ്പെടണം, ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം, അതിൽ ഒരു മിടുക്കനാക്കി മാറ്റണം. അപ്പൊ എല്ലാവരും അവനെ ഷേക്ക് ഹാൻഡ് ചെയ്തു. അവൻ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ബിസിനസിന്റെ ഡിസ്കഷൻസ് നടന്നു. അപ്പൊ ഇവനൊന്നും ഇണ്ടാതിരിക്കുക, ഇതിൽ ഒരു അഭിപ്രായവും പറയുന്നില്ല. അപ്പൊ അവര് ചെല്ലെ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയൂ, ഞങ്ങളെല്ലാം പുതിയ ജനറേഷന്റെ പുതിയ ബിസിനസ് ടെക്നിക്സ് ഒക്കെ പഠിച്ചിരിക്കുന്നവരല്ലേ. അപ്പൊ അവൻ പറഞ്ഞു, ഇല്ല ഞാനിപ്പോ ഒന്നും പറയുന്നില്ല, ഞാൻ എല്ലാം കേട്ടോണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് ഞാൻ ഈ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അച്ഛന്റെ മുറിയിലേക്ക് ഇവൻ പോയി. എന്നിട്ട് അവൻ അച്ഛന്റെ മുമ്പിൽ കസേര ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയട്ടെ അച്ഛൻ, അച്ഛൻ ഇത്ര വലിയൊരു ബിസിനസ്സുകാരൻ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, എനിക്ക് അത്ഭുതമാണ്. കാരണം നമ്മൾ താമസിക്കുന്ന ഒരു സാധാരണ വീട്ടിലാണ്, ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു ചെറിയൊരു സംഭവമാണ് അച്ഛൻ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് എന്തോ സംഭവമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത്രയും വലിയതാണ് അച്ഛന്റെ ഫാക്ടറി എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്കറിയാം അച്ഛന് വലിയ ഒരു ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിദ്യാഭ്യാസം ഈ ലൈനിലൊന്നും അല്ലല്ലോ അച്ഛൻ. പിന്നെ അച്ഛൻ എങ്ങനെയാണ് ഇത്ര സക്സസ് ആയത്? അതാണ് എനിക്ക് അത്ഭുതം. ഞാൻ പലയിടത്തിലൂടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് ഞാൻ മനസ്സിലാക്കി. അവരെല്ലാം അങ്ങനെ വർഷിപ്പിയാണ്. ഹൗ ഡു യു ഡു ഇറ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊന്നും ആ രഹസ്യം ഒന്ന് പറഞ്ഞുതരാമെന്ന്. അപ്പോൾ അച്ഛൻ ഒരു ചോദ്യം ചോദിച്ചു, നീ ഇങ്ങോട്ട് കയറി വന്നപ്പോ ഒരു സെക്യൂരിറ്റി കാരൻ വന്ന് നമ്മളെ സല്യൂട്ട് ചെയ്ത് ഓർമ്മയുണ്ടോ? അപ്പോ അവൻ പറഞ്ഞു, ആ എനിക്ക് ഓർമ്മയുണ്ട്. അയാളുടെ പേരെന്താണ്? മകന, അയാളുടെ പേര് ഞാൻ ചോദിച്ചില്ല. ശരി, അകത്തോട്ട് വന്ന് കയറി. അത് കഴിഞ്ഞിട്ട് ഒരു ആളെ ഞാൻ നിന്റെ കൂടെ വിട്ടു എല്ലാം കാണിക്കാൻ തരാൻ വേണ്ടി, ഇല്ലേ? അപ്പൊ അവൻ പറഞ്ഞു, അതെ അതെ. അയാളുടെ പേരെന്താണ്? അയാളുടെ ഭാര്യയുടെ പേരെന്താണ്? അയാൾക്ക് എത്ര കുട്ടികളുണ്ട്? അപ്പോൾ അവൻ, അയ്യോ ഞാനതൊന്നും ചോദിച്ചേയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ എൻ്റെ സക്സസ് കിടക്കുന്ന അവിടെയാണ്. ഈ ഫാക്ടറിയിലെ സകല തൊഴിലാളികളെ എനിക്കറിയാം, ഇവിടുത്തെ സകല സെയിൽസ് എക്സിക്യൂട്ടീവുകളെ എനിക്കറിയാം, ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അവരെ അറിയാം, മാനേജേഴ്സിനെ അറിയാം, ബോർഡ് മെമ്പേഴ്സിനെ എല്ലാം അറിയാം, അവരെ മാത്രമല്ല അവരുടെ സകല ഫാമിലി മെമ്പേഴ്സിനെ എനിക്കറിയാം, പേരെടുത്ത് എനിക്കറിയാം, അവരുമുണ്ട്, എനിക്ക് അത്ര ബന്ധമാണ്. അതുകൊണ്ട് അവർ എന്നോടൊപ്പം ജോലി ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിൽ ജോലി ചെയ്യുന്ന പോലെയാണ് ജോലി ചെയ്യുന്നത്. ഞാൻ പലരും എന്നെക്കാളും വളരെ സീനിയറാണ്, എന്നിട്ടും ഞാൻ അവർക്കൊരു കാരണവരും ഒരു ഗുരുവും ഒക്കെയാണ്. ആ ബന്ധമാണ് എന്റെ ബന്ധം. ആ ബന്ധം നിനക്ക് ഒരുപക്ഷെ ഈ MBAയുടെ ടെക്സ്റ്റുകൾ അങ്ങനെ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം പറഞ്ഞു, ശരിയാണ് അച്ഛൻ, ഞാനത് മനസ്സിലാക്കി. ഇവിടെ എല്ലാത്തിലും അച്ഛൻ്റെ ഒരു ടച്ച് ഉണ്ട്, അതാണ് എൻ്റെ വിജയം, അല്ലാതെ വലിയ അറിവോ ഒന്നും എനിക്കില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, ശരി, അപ്പോൾ നീ ഇന്ന് എന്തെങ്കിലും ഇവിടെ ആരുടെയെങ്കിലും കീഴിൽ വർക്ക് ചെയ്യണോ, എന്തെങ്കിലും ഒരു പ്രാക്ടീസിനോ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നെങ്കിൽ ചെയ്യാം. നിനക്ക് ഫാക്ടറിയിൽ വേണമെങ്കിൽ പോയി എഞ്ചിനീയേഴ്സിന്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാം, അല്ല അഡ്മിനിസ്ട്രേഷനിലാണെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യാം. അപ്പോൾ അവൻ പറഞ്ഞു, അതൊന്നുമല്ല, ഞാനൊരു കാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഇവിടുത്തെ ആദ്യത്തെ വർക്കല്ലേ, ആദ്യത്തെ ദിവസമല്ലേ. അപ്പം അച്ഛൻ ചോദിച്ചു, എന്താണ്? എനിക്ക് ഇവിടുത്തെ എല്ലാ വർക്കേഴ്സിൻ്റെയും സകല പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് അവരുടെ പേര്, അവരെപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തു, എത്ര കാലമായി നമുക്ക് സർവീസിലുണ്ട്, ഭാര്യ, കുട്ടികൾ, അവരെന്ത് പഠിക്കുന്നു, ഈ ഡീറ്റെയിൽസ്, ആ പേഴ്സണൽ ഫയൽ എനിക്ക് കിട്ടുകയാണെങ്കിൽ
ഞാനൊരു മൂന്ന് ദിവസം ഇവിടെ ഇരുന്ന് അത് പഠിക്കും. എല്ലാവരുടെയും പേരൊക്കെ കാണാതും അറിയണം, അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം. അങ്ങനെ അവരെ പേര് പറഞ്ഞ് വിളിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു അറിവ് എനിക്കുണ്ടായ ശേഷം ഞാൻ മറ്റെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ അച്ഛൻ അവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, യു ആർ ഇൻ ദ കറക്റ്റ് ട്രാക്ക്. അത് തന്നെയാണ്, മനുഷ്യമാണ് ആ ബന്ധങ്ങൾ, യന്ത്രങ്ങളുടെ കാര്യമൊന്നുമില്ല, മനുഷ്യബന്ധങ്ങളാണ് എന്തിനേയും വളർത്തിയെടുക്കുന്നത്. അത് പ്രസ്ഥാനങ്ങളായാലും ശരി, ഫാക്ടറികളായാലും ശരി, ബിസിനസ്സിലായാലും ശരി, ഒരു രാജ്യത്തായാലും ശരി, ഒരു രാജ്യത്തിൻ്റെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര സ്നേഹമുണ്ടെങ്കിൽ ആ രാജ്യം എന്തിനേയും നേരിടും, ഏത് വിപത്തിനെ ഏത് യുദ്ധത്തെ നേരിടും. അല്ല, പരസ്പരം വിശ്വാസമില്ലാത്തവരാണ് ഒരു കുടുംബം പോലും നേരെ പോകില്ല. പരസ്പരം വിശ്വാസമില്ലാത്ത ആളുകൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ എല്ലാവരും പറയുമല്ലോ, കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. പരസ്പര വിശ്വാസം ഇല്ലെങ്കിൽ കൂടുമ്പോൾ കമ്പക്കെട്ടാണ് ഉണ്ടാകുന്നത്, കമ്പമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്, നിങ്ങൾ അറിയുക നിങ്ങളെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചും. മാത്രമല്ല അവരുടെ കാര്യങ്ങൾ നമ്മൾ ആക്റ്റീവായിരിക്കുക, ആ ഒരു സൗഹൃദമാണ് നമ്മൾ വിജയിപ്പിക്കുന്നത്, അത് ബിസിനസ്സിലായാലും രാഷ്ട്രീയത്തിലായാലും ഏതൊരു കാര്യത്തിലായാലും. നമസ്കാരം.